നീ കാരണം എൻ്റെ ജീവിതം ഇല്ലാതായി ശാലിനി. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയൻ, അവരെന്തിനാ നീ എന്നിൽ നിന്നും അകറ്റിയത്? കുട്ടിക്കാലത്ത് കണ്ണു പൊത്തി കളിക്കുമ്പോഴും നീ ഇതുപോലെയായിരുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകും. എന്റെ വഴിയിൽ നിന്ന് മാറി ദേവൻ. മഴയെ എനിക്ക് പേടിയൊന്നുമില്ല. മഴയെ എനിക്ക് പേടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിവിടേക്ക് നിന്നെ തടയാൻ വേണ്ടി വന്നതല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്റെ വർത്താനം കേട്ടിട്ടുള്ള തലവേദന ഇനിയും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നേരിട്ട് പറയാൻ വേണ്ടി വന്നതാ. അത് നല്ലതല്ലേ? നിങ്ങളുടെ തലവേദന നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോവാ. എന്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ? എനിക്ക് പോണം ദേവൻ. പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ഇത്രയും നാളായിട്ട് നിന്റെ വളവളാന്നുള്ള വർത്താനവും നിന്റെ കുട്ടിത്തം കാരണം നീ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പോവാന്ന് പറഞ്ഞ് പോയിട്ട് അപ്പോഴെല്ലാം നീ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കതെല്ലാം ഒരു ശീലമായി കഴിഞ്ഞപ്പോ നീ എന്നെ വിട്ടിട്ട് പോവാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി നീ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണെങ്കിൽ നീ എന്നെ വല്ലാതെ മിസ് ചെയ്യും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അനിപ്പക്കോ, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ശാലിനി, വല്ലാതെ വേദനിപ്പിച്ചു. ഇനി നിന്നെ ഉപദ്രവിക്കാനും പറയാനും ഒന്നും ബാക്കിയില്ല. I'm really sorry, ശാലിനി. പ്ലീസ് ദേവൻ, ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ശാലിനി, നീ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ ഭയങ്കര വാശിക്കാരന്, ദേഷ്യക്കാരന്, തെമ്മാടിയ. പക്ഷെ നിനക്കതൊക്കെ ശീലമാണെന്ന് എൻ്റെ വിശ്വാസം. ഈ ശീലത്തെ കളയാൻ നിനക്ക് തോന്നുന്നു? നീ ഇതെന്തെടുക്ക അലീലേ? ഞാൻ ലണ്ടനിലേക്ക് മടങ്ങിപ്പോവാ. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതാ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മോളെ ഇന്ത്യ വിട്ട് തിരിച്ചു പോവുകയാണ്? എന്തിന്? ശാലിനിയാണ് അതിന് കാരണം. മോളെ, ശാലിനി നമ്മുടെ ഈ വീട്ടിലെ മരുമകളല്ലേ? അവള് മരുമകളായിരിക്കും, പക്ഷെ അത് അമ്മയ്ക്ക് മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം അവള് ആ ഇന്ദ്രാണിയുടെ മോളാ. മാറി ചിന്തിക്കാൻ എനിക്കാവില്ല. നിങ്ങൾ എല്ലാവരും പണ്ടേ അവളെ സ്വീകരിച്ചു കഴിഞ്ഞു. ആ പെണ്ണിന്റെ കള്ളത്തരത്തിൽ നിന്നും ചതിയിൽ നിന്നും ഇത്രയും കാലം അദ്വൈതനെ കാത്ത് രക്ഷിച്ചിട്ട് ഒടുവിൽ അവനും കൈവിട്ടു പോയി. ഇപ്പൊ അദ്വൈതൻ അവളോട് മുടിഞ്ഞ പ്രേമമാണല്ലോ. ഇനി അവളെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേമ്മേ? നമ്മുടെ കുടുംബം തകർത്ത ആ ഇന്ദ്രാണിയുടെ മകളുടെ കൂടെ ഒരു കൂര കീഴിൽ കഴിയുന്നത് എനിക്കൊരിക്കലും പറ്റുന്ന കാര്യമല്ലമ്മേ. ആ ഇന്ദ്രാണി എന്റെ ചേച്ചിയോട് ചെയ്ത ദ്രോഹം മറന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മാതാപിതാക്കൾ ചെയ്ത തെറ്റിന് വെറുതെ കുട്ടികളെ ശിക്ഷിച്ചിട്ട് എന്താ ലീല പ്രയോജനം? അതിന് ശാലിനിയുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ശാലിനിയാണ് നമ്മുടെ ചിക്കുമോനെ മനസ്സ് തുറന്നു ചിരിക്കാൻ പഠിപ്പിച്ചത്.
നിന്റെ ചേച്ചിക്ക് അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം ശാലിനി അല്ല, അതിനൊക്കെ കാരണം ഇന്ദ്രാണിയാണെന്ന് മനസ്സിലാക്കി. അതൊക്കെ അമ്മ മനസ്സിലാക്കിയാ മതി, പക്ഷേ എന്നെ അതിന്റെ കൂടെ ചേർക്കണ്ട. ഐ ഹാവ് ഡൺ അമ്മേ ആൻഡ് ഐ ആം ലീവിംഗ്, ദാറ്റ്സ് ഇറ്റ്. പ്രാവശ്യം കൂടി നീ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുകയാണെങ്കിൽ നീ എന്നെ വല്ലാതെ മിസ് ചെയ്യും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ ശീലത്തെ കളയാൻ എനിക്ക് തോന്നുന്നു. ദേവൻ, നിങ്ങൾക്കെങ്കിലും ഒന്ന് പോയി തന്നൂടെ. നിങ്ങൾ എന്തിനാ എന്നെ വിട്ടിട്ട് പോയേ? പറ എന്നെ വഴക്ക് പറയുന്നതാണല്ലോ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. ഇത്രമാത്രം വിഷമിപ്പിച്ചു എന്നെ. ആ സാക്ഷി അതെന്താ? ചിക്കുമോൻ ശാലിനിയുടെ നിരപരാധിത്വം അറിഞ്ഞ് അവളോട് ക്ഷമിച്ചിരിക്കുക. ഇനി ലീല നീയാണ് അടുത്തത്. വെറുപ്പൊരു തീക്കനൽ പോലെയാണ് മോളെ. ആ തീക്കനൽ ആര് മനസ്സിൽ കൊണ്ടു നടന്നാലും അവര് സ്വയം എരിഞ്ഞു തീരുകയുള്ളു മോളെ. നിന്റെ ചേച്ചി നിന്നെ പോലെ തന്നെ എന്റെ മോളായിരുന്നില്ലേ? അപ്പൊ നിന്നേക്കാൾ മുമ്പേ പ്രതികാരം ചെയ്യേണ്ടത് ഞാനല്ലേ? പക്ഷേ ഇന്ന് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ എന്റെ അടുത്ത മോളെ കൂടെ എന്നിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി അമ്മേ. ചിക്കുന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാമേ. ഐ ആം സോറി. രാവിലെ നമുക്ക് വരുന്ന മറവി അത് വീണ്ടും വൈകുന്നേരം സംഭവിക്കുകയാണെങ്കിൽ അതിനെ മണ്ടത്തരം എന്നല്ല പറയുന്നേ, ഹിറ്റ്ലർ എന്നാ പറയുക. മനസ്സിലായോ നിനക്ക്? ഹലോ മാഡം, ഡോറൊന്ന് നോക്ക് ചെയ്തിട്ട് വരണമെന്നുള്ള മര്യാദ പോലല്ലേ? അത് ശരി. മിസ്റ്റർ മനു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് കഥകിന്റെ ലോക്ക് ഇട്ടാൽ എന്തായിരുന്നു? അല്ല, നീ എന്തിനാ അതിന്റെ പുറകെ ഇരുന്ന് പരുങ്ങുന്ന? എത്ര ദിവസത്തിന് ശേഷം തമ്മിലൊന്ന് കാണുന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും മുഖം പോലെ ഓർമ്മയില്ല. ആർക്കും മറക്കാൻ പറ്റാത്ത മുഖമല്ലേ നിനക്കുള്ളത്? അതും ശരിയാ.
നീ ഇങ്ങനെ ഫുൾ ടൈമും പ്രാങ്ക് ബോഡി എടുത്തുകൊണ്ട് നടന്നോ? ഞാൻ ചേച്ചി കാണാൻ പോവാ. മുംബൈയിൽ വന്നപ്പോഴേക്കും എന്താ നിനക്കൊരു മാറ്റം? ഒന്നങ്ങോട്ട് വെച്ചെന്നാലുണ്ടല്ലോ. ഞാൻ ഇന്ന് നിനക്ക് തരാൻ വേണ്ടിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? ആദ്യം നീ നിന്റെ കണ്ണുകൾ അടക്കേ. ശരി. ഇനി നീ നിന്റെ കൈകളൊന്ന് നീട്ടി പിടിച്ച. ഇനി നിനക്ക് നിന്റെ കണ്ണുകൾ തുറന്നോക്കാം. ദേഷ്യം വരുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. എന്ന് പറഞ്ഞാ ജീവിതകാലം മുഴുവനും നിന്റെ കൂടെ ഇതുപോലെ പ്രാങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നീ എന്റെ കൈന്ന് മേടിക്കും. എന്നായിക്കോട്ടെ. നിന്റെ പിണക്കം മാറ്റി ഏട്ടൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ശാലിനി, എന്താ ഏടത്തിയമ്മേ? ഏടത്തിയമ്മ എനിക്ക് ചിരിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഏടത്തിയമ്മയ്ക്ക് എന്നെ ഉപേക്ഷിച്ചു പോകാൻ തോന്നിയില്ലേ? എത്ര ദിവസമായി ചേച്ചി കണ്ടിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ചേച്ചി ഇപ്പൊ കാണാൻ വളരെ സുന്ദരിയും സ്മാർട്ടുമാ. And he is very handsome. ഇവരുടെ പേര് ശ്രദ്ധിച്ചോ? മുയലിനും പൂച്ചയ്ക്ക് കേടുന്ന പോലെ. ചിക്കു ആൻ മനു. മിണ്ടാതിരിക്കടി, നിന്റെ നാവ് ഇത്ര നീളുന്നുണ്ട്. നല്ലൊരു അടി വെച്ചതെന്ന് എല്ലാം ശരിയായിക്കോളും. ചേച്ചി ഒരുപാട് മിസ് ചെയ്തു. എന്നോട് ക്ഷമിക്കൂ ശാലിനി, നിന്നോട് ഞാൻ ചെയ്തതെല്ലാം വലിയ തെറ്റുകളായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഐ ആം സോറി. ഞങ്ങളുടെ ചെറിയമ്മയല്ലേ? ചെറിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തുല്യമാണ്. അമ്മയുടെ കൈകൾ അനുഗ്രഹിക്കാൻ മാത്രമേ ഉയരാൻ പാടുള്ളൂ. ഒരിക്കലും അത് മാപ്പ് ചോദിക്കാനാവരുത്. അതെ സാർ, പുതുമണവാട്ടി ഇക്കാലത്ത് സ്നേഹമുള്ള ആരെങ്കിലും നടത്തിക്കൊണ്ട് പോവോ? അവളെ കയ്യിലെടുത്തോണ്ട് പോയേട്ടാ. ഞാൻ കേട്ടത് സത്യാണോ മനു അമ്മാവ? അമ്മാവനും ശാലിനി അമ്മയുടെ സിസ്റ്ററും കൂടി എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? അതെ അതി, ഇവര് രണ്ടുപേരും പരസ്പരം പ്രണയത്തിലാ. എന്നിട്ട് ഈ നിമിഷം വരെ ഇവരാരോടും പറഞ്ഞിട്ടുമില്ല. ചേട്ടനെങ്ങാനും പറഞ്ഞാൽ എത്രമാത്രം മോശമാണെന്നറിയോ? ഐ മീൻ, ചേട്ടന്റെ സ്വന്തം അനിയൻ തന്നെ ഇങ്ങനെ. ചേട്ടൻ അറിഞ്ഞ എന്താ ചെയ്യാ? മനു, ശിഖാ,
വളരെ സീരിയസ് ഒരു ഒഫൻസ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ശിക്ഷ എന്താണെന്ന് ആദ്യം പറയൂ. എനിക്കറിയാം നിങ്ങൾക്ക് എന്ത് ശിക്ഷയാ തരേണ്ടതെന്ന്. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങള് രണ്ടുപേരും കിസ് ചെയ്യണം. നീ എത്ര സുന്ദരിയായിരിക്കുന്നു ശാലിനി. നിനക്കാരുടെയും കണ്ണ് കിട്ടാതിരിക്കട്ടെ. നമ്മുടെ സ്വന്തം ആൾക്കാരുടെ കണ്ണ് തട്ടില്ല. നിങ്ങളൊക്കെ എന്റെ സ്വന്തമല്ലേ. സാർ, ഇനി സാറിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെന്താ ഞാൻ പോയ കാര്യമുണ്ട്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ടോള് തരണം. ഇനിയേട്ടന് പോവാം. അതെ സാർ, പുതുമണവാട്ടി ഇക്കാലത്ത് സ്നേഹമുള്ള ആരെങ്കിലും നടത്തിക്കൊണ്ട് പോവോ? അവളെ കയ്യിലെടുത്തോണ്ട് പോയേട്ടാ. ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒത്തിരി വളവുകളും ഉണ്ടായിരുന്നു. ഒടുവിൽ ശാലു അവളുടെ ദൈവന്റേതായിരിക്കുകയാണ്. നീ എന്തോന്നും പറയാതെ മുതിർന്നവരോട് ബഹുമാനം കാണിക്കണം. ഇനി നമ്മുടെ ബന്ധം ഒരിക്കലും തകരില്ല ദേവൻ, എനിക്കുറപ്പാ. ലൈഫിലെ എല്ലാ ഫീലിംഗ്സും നീയുമായിട്ട് കണക്റ്റഡ് ആണ് ശാലിനി. അതിനെ പ്രണയമാണെങ്കിലും വെറുപ്പാണെങ്കിലും ആഗ്രഹമാണെങ്കിലും നിരാശയാണെങ്കിലും സ്നേഹമാണെങ്കിലും വഴക്കാണെങ്കിലും സൗഹൃദമാണെങ്കിലും ശത്രുതയാണെങ്കിലും എന്താണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും അതെല്ലാം നീയുമായിട്ടാണ്. മാർഗം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒത്തിരി വളവുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ ശാലു അവളുടെ ദൈവന്റേതായി. ഇനി നീ എന്തെങ്കിലും പറ. മുതിർന്നവരോട് ബഹുമാനം വേണം. ഇനി നമ്മുടെ ബന്ധം ഒരിക്കലും തകരില്ല ദേവൻ, എനിക്കുറപ്പാ. അത്ര എളുപ്പത്തിൽ നടക്കില്ല.
മനസ്സേ.